Hello friends, assalamu alaikum. Welcome back. Njana Sina Yunus. Nammude pudhiya videoyilekku ellavarkkum swagatham. Innathe videoyile chicken grill cheyyan oru special masala njan thayyaarakkunnundu. Appo namukku videoyilekku poyalo. Appo namukku masala thayyaarakki edukkam. അതിനായി മിക്സിയുടെ ജാറ് ഞാൻ പൊടിക്കുന്ന ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏലക്ക 7 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, അതുപോലെ തന്നെ പട്ട ഒരു ചെറിയ പീസോള് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാറ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, നല്ല ജീരകം, 1 സ്പൂണ് കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക്, കുറച്ച് ഒരു 6 വറ്റൽമുളകും, പിന്നെ ബേ ലീഫ്സ്, ഒരു ചെറിയ ലീഫ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഉണക്ക ചെറുനാരങ്ങയില്ലേ, അതിൻ്റെ 1 ചെറുനാരങ്ങയുടെ 1/4 ഭാഗം ഉണ്ടാവും. ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സീഡെല്ലാം എടുത്ത് കളയാം. നല്ലോണം നോക്കണം കേട്ടോ, സീഡ് ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആ സീഡ് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ചെറിയ പീസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് പോരെ, കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 3 ചിക്കനുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതെല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 ചിക്കൻ എന്ന് വെച്ചാൽ 1 ചിക്കൻ 1200 ഗ്രാമാണ്. ഇനി ഇതിലേക്ക് 1 ഉണ്ട വെളുത്തുള്ളി, 1 വലിയ പീസ് ഇഞ്ചി, ഇതൊക്കെ തൊലിയളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇതേ കൈകൊണ്ട് തന്നെ കട്ട് ചെയ്ത് പിച്ച് ചീന്തിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനെയും കൂടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ ചെറുനാരങ്ങയുടെ നീര്, ചെറിയ ചെറുനാരങ്ങ എന്ന് വെച്ചാൽ 1 ഫുള്ളായിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര് എടുക്കുക. അപ്പം ഇതെൻ്റെ വലിയ നാരങ്ങ ആയതുകൊണ്ട് അതിൻ്റെ ഞാനൊരു ചെറിയൊരു കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ദേ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തൈരും കൂടി ആഡ് ചെയ്യാം. 4-5 സ്പൂണോളം തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം 3 സ്പൂൺ ഇട്ട് കൊടുത്തോളാം, പക്ഷെ അത് കുറവായിരുന്നു. പിന്നീട് എനിക്ക് തൈര് ആഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പം ദേ നല്ലോണം തൈരും കൂടിയിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ഇടണം. അതിനായിട്ട് ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം 3 ചിക്കൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, 1200 ഗ്രാമാണ് 1 ചിക്കൻ ഉള്ളത്. അപ്പം അതുപോലെ 3 ചിക്കനാകുമ്പോൾ 3 കിലോനും 600 ഗ്രാമും കൂടി വരും കേട്ടോ. അപ്പോൾ സ്കിന്ന് കളയാതെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ 1 പീസ് മുല ഇങ്ങനെ ചെറുതായിട്ട് കത്തിയോണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് മസാല പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒറിഗാനോ ആണ് കേട്ടോ. കുറച്ച് ഒറിഗാനോ ഉള്ളവർ ഇട്ട് കൊടുക്കുക, ഇല്ലാത്തവർ ഇടണ്ട, ഉള്ളവർ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തൈര് കുറവായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ 3 സ്പൂൺ ഇട്ട് കൊടുത്തോളാം. ഇപ്പം 2 സ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ തൈര് പുളി കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും തൈര് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതേ ക്ലീൻ ഫിലിം വെച്ചിട്ട് നടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു 6-7 മണിക്കൂറോളം വെക്കണം. നല്ലതാണ്, കറക്റ്റ് മസാല ഒക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ചിക്കൻ മസാല ഒക്കെ പരട്ടി പാക്ക് ചെയ്തു. ഇനി ഞങ്ങളൊരു പാർക്കിൽ പോയിട്ടാണ് കേട്ടോ ഇത് ഗ്രില്ല് ചെയ്യണതും. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് ഉച്ചക്കലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നാത്തുമാരാണ്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഉച്ചക്കലത്തെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ നൈറ്റിലത്തെ ഗ്രില്ലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നത് റാസൽ കൈമയിലേക്കാണ് കേട്ടോ. റാസൽ കൈമയിലെ ഷൗക്ക ഡാമിലേക്കാണ് പോകുന്നത്. അവിടെ ഷൗക്ക പാർക്കും ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ചിക്കൻ്റെ മസാല ഒരു സ്പെഷ്യൽ മസാലയാണ്. ഞങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് മസാല തയ്യാറാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ മസാല പരട്ടിയിട്ട് 6-7 മണിക്കൂറോളം ചുരുങ്ങിയത് വെക്കണം. ടൈമില്ലെങ്കിൽ 2 മണിക്കൂറോളം, അത് വീട്ടിലാണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചോളും. സൺഡേയിലാണ് കേട്ടോ നമ്മളെ യാത്ര.
സൺഡേയിൽ എല്ലാവർക്കും ലീവ് അല്ലേ. അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു, ഒന്ന് ചില്ലായിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. എല്ലാ പ്രാവശ്യവും വിൻ്റർ വരുമ്പോൾ ഇതുപോലെ ചിക്കൻ ചൂടാനൊക്കെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്കും ടൈം കിട്ടിയില്ല. പിന്നെ ഫ്രീ ആയ സമയത്ത് ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടോ, റാസൽ കൈമയിലേക്ക് എത്തി, ഷൗക്കാ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയത് ഒരു 1:00 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം തന്നെ ആൾക്കാർ നല്ലോണം ഉണ്ടായിരുന്നു. കണ്ടില്ല, മലയുടെ മുകളിലേക്കൊക്കെ ആൾക്കാർ കയറിപ്പോണുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലേക്കാണ് ഇവർ നടന്നു പോണത്. അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണ് വീഡിയോ. കണ്ടില്ല, നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂ കാണാൻ. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പൊ UAE-യിലുള്ളവര് തീർച്ചയായും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വരാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടും. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വരാം. വിൻ്റർ സീസണിൽ വരുമ്പോൾ കേട്ടോ സ്വെറ്റർ ഇട്ടിട്ട് വരാം. ചൂടാലത്തെന്ന് വെച്ചാൽ അടിപൊളി ചൂടായിരിക്കും. അപ്പോൾ ക്യാമ്പൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ടെൻ്റൊക്കെ ഉള്ളവർ ടെൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് നമുക്കിവിടെ നിൽക്കാം. അപ്പോൾ വണ്ടി പാർക്കിലേക്ക് നേരിട്ടിട്ടില്ല കേട്ടോ, അവിടെ കടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പാർക്കിലേക്ക് പോകുന്നത്. ഇതാണ് പാർക്കിലേക്ക് പോകാനുള്ള സ്ഥലം. ഫുഡ് എവിടെ കഴിക്കാമെന്ന് ഞങ്ങൾ നോക്കണം കേട്ടോ. അങ്ങനെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതേ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചിക്കൻ കറി അടിപൊളി കറി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയ്ച്ചോറും അതും സൂപ്പറായിരുന്നു കേട്ടോ. പരിപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ തൈര് സലാഡ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഇപ്പോൾ കളിക്കാനിറങ്ങി. മക്കളൊക്കെ കളിക്കുകയാണ്, ഷട്ടിലും ബാറ്റും കളിക്കുകയാണ്. നാത്തുവിനും ഉണ്ട്, മക്കളും കളിക്കുകയാണ് കേട്ടോ. അതിന് പിള്ളേർക്ക് പറ്റിയുള്ള പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിൻ്റെ ഉൾവശമാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ പ്ലേ ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ കുറേ നേരം കളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്
ഡാമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാന്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടില്ല, ഇത്രയും സ്റ്റെപ്പ് ഉണ്ടായിരുന്നിട്ടാ, കുറച്ച് താഴോട്ടൊക്കെ ഉണ്ട് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴത്തേക്കൊക്കെ കാലൊക്കെ വേദനിക്കും, എന്നാലും ഡാം കാണാനുള്ള ആഗ്രഹം കൊണ്ട് കയറിയതാണ്. കുറച്ച് കാലവേദന ഒക്കെ വന്നിട്ടോ. കുറച്ചുനേരം ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഡാമിലേക്ക് പോയത്. മോനൊക്കെ കുറച്ചുനേരം ഇവിടെ കളിച്ചുട്ടാ. ആങ്ങളെയും മോനും ഉണ്ടായിരുന്നു, അതുപോലെ എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. കുറച്ചുനേരം അവരും ഇവിടെ കളിച്ചു. ഇനി ഞങ്ങള് ഡാമിലേക്ക് നടക്കണം കേട്ടോ. അങ്ങനെ ഡാം എത്തി. ചുറ്റും ഗ്രില്ലിട്ടിരിക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയാണ് വ്യൂ എടുക്കാൻ പറ്റിയത്. ഞാൻ എന്നാലും സൈഡിൽ കൂടെ ഗ്രില്ലിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൽ കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. നല്ല വ്യൂ അല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്, അപ്പോഴത്തേക്കും നൈറ്റായി. അപ്പോൾ ഇനി ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ ഓരോരുത്തരെ കയ്യിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാവരും റൗണ്ടായിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ ഓരോരുത്തരെ കയ്യിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. ഈ ബോള് പാസ് ചെയ്യുന്ന സമയത്ത് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കോപ്പിറൈറ്റ് കിട്ടണമായിരുന്നാണ് കേട്ടോ, അത് ഞാൻ മ്യൂട്ട് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ ബോളിങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. പാട്ട് എപ്പോഴാണോ ഓഫ് ചെയ്യുന്നത്, അപ്പോൾ ആരെ കയ്യിലാണോ ആ സമയത്ത് ബോളുള്ളതെന്ന് വെച്ചാൽ അവർ ഔട്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ പനിഷ്മെൻ്റ് എന്ന നിലയിൽ ഡാൻസോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ആങ്ങളെ ഔട്ടായി, അപ്പോൾ അവൻ്റെ ഡാൻസ് കളിക്കാനാണ് കേട്ടോ. പാട്ട് വെച്ചിട്ട് തന്നെയാണ് ഡാൻസ് കളിക്കുന്നത്, നമ്മളത് മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇളയ മോനിക്ക് കിട്ടി, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തില്ല കേട്ടോ. എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫസ്റ്റ് തന്നെ ഞാനാണ് ഔട്ടായത്. അങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ ചിക്കൻ ചൂടാണ് കേട്ടോ. പിറ്റത്തെ ദിവസം ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ വേഗം തന്നെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അതിനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഇക്കാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സെറ്ററും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റാണ്. ഇപ്പൊ രണ്ടാമത്തെ ആങ്ങളെയും ഇതുപോലെ തന്നെ തീ നല്ല രീതിക്ക് തന്നെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കനലും കാര്യങ്ങളൊക്കെ സെറ്റായി, ഇനിയിത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചു. ഞാൻ പിന്നെയും പറയാണ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഈ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ, എന്നിട്ട് അഭിപ്രായം പറയണേ. ഇതിലേക്ക് ഞാൻ അമൂസ്, കുബൂസ്, അതുപോലെ തന്നെ സലാഡ് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, മറന്നു പോവല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.